السلام عليكم، كيف حالكم يا أصدقائي؟ صباح الخير. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ യൂണിറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നാലാമത്തെ യൂണിറ്റിൽ പഠിച്ചിരുന്നത്? ഐമൻ എന്ന് പേരുള്ള ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്മാർട്ടായ കുട്ടി അതിരാവിലെ ഒരു ദിവസം എണീറ്റു. നഷീദു സബാഹ് പാടിക്കൊണ്ടാണ് എണീറ്റത്. നഷീദു സബാഹ് പ്രഭാതഗാനം. ഈ പ്രഭാതഗാനം പാടിക്കൊണ്ടാണ് ഐമൻ എണീറ്റത്. എന്നിട്ട് ഉമ്മയോട് അന്ന് അവൻ ഹിർഷിലേക്ക് ടൂറ് പോകുന്ന വിവരം പറഞ്ഞു. ഉമ്മയുടെ അടുത്ത് നിന്ന് രാവിലത്തെ ഫുഡ് കഴിച്ച് സ്കൂളിലേക്ക് അവന്റെ ദറാജത്തിൽ പുറപ്പെട്ടു. സ്കൂളിലെത്തിയപ്പോൾ അവന്റെ മിസ് ക്ലാസ് റൂമിലേക്ക് വന്നു. ദഫ്തറൽ ഹുദൂറും തബ്ഷൂറത്തും ടേബിളിന്മേൽ വച്ചു. ദഫ്തറുൽ ഹുദൂർ അറ്റൻഡൻസ് രജിസ്റ്റർ, തബ്ഷൂറത്ത് ചോക്ക്. പിന്നെ ഐമന്റെ ക്ലാസ് റൂമിലെ ചില വസ്തുക്കളുടെ പേര് നമ്മൾ പഠിച്ചു. ജെറസ്, ദഫ്തറ്, മിസ്തറത്ത്, സബൂറത്ത്, മസാഹത്ത്. പിന്നെ അവര് മിസ്സിന്റെ കൂടെ ഉച്ചയ്ക്ക് ശേഷം ഹിർഷിലേക്ക് പുറപ്പെട്ടു. ഓരോരുത്തരും അവനവന്റെ സൈക്കിളിൽ കയറി, ദറാജയിൽ കയറി, സയ്യാറത്തിന്റെ വേഗത്തിൽ ഹിർഷിലേക്ക് യാത്ര പുറപ്പെട്ടു. ഹിർഷിൽ ആരാണ് ഇവരെ സ്വീകരിച്ചത്? ഹിർഷിലെ സ്കൂളിലെ നാലിറുൽ മദ്രസത്ത്. ഹിർഷിലെ സ്കൂളിലെ നാലിറുൽ മദ്രസത്ത് ആരാണ്? ഫീലുൻ. ഫീലുൻ എലിഫന്റ്. എലിഫന്റ് അവരെ സ്വീകരിച്ചു. മർഹബൻ ബില്ലുയൂഫ്, അതിഥികൾക്ക് വെൽക്കം എന്ന് പറഞ്ഞ് അവരെ ഹിർഷിലെ സ്കൂളിലേക്ക് വെൽക്കം ചെയ്തു. ഹിർഷിലെ സ്കൂളിൽ എന്തൊക്കെ കാഴ്ചകളാണ് ഇവർ കണ്ടത്? യർക്കുസു തോഊസു, തോഊസ് ഡാൻസ് ചെയ്യുന്നത് കണ്ടു. യലരിബുൽ കിർദു അത്തോബില, കിർദ് ചെണ്ട കൊട്ടുന്നത് കണ്ട്. യഷ്തു ദിഉബു അൽബൂക, ദിഉബ് കുഴലൂതുന്നത് കണ്ടു. യുഅരിദുൽ ഉസ്ഫൂർ, കുരുവി പാടുന്നത് കണ്ടു. കുരുവി അവരുടെ സ്കൂളിനെ കുറിച്ചായിരുന്നു പാടിയിരുന്നത്. അങ്ങനെ ഇവര് സ്കൂളിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് യാത്ര പറഞ്ഞപ്പോൾ ഐമന്റെ മിസ് നാലിറുൽ മദ്രസത്തിന് ഒരു ഹദിയ കൊടുത്തു. ആ ഹദിയ കൊടുത്തപ്പോൾ നാലിറുൽ മദ്രസത്ത് അത് സ്വീകരിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? ജസാകല്ലാഹു ഖൈറ, അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഹദിയ സ്വീകരിച്ചു. നാദിറുൽ മദ്രസത്ത് ഐമന്റെ മിസ്സിനും ഒരു ഹദിയ കൊടുത്തു. നാദിറുൽ മദ്രസത്തിന് കിട്ടിയ ഹദിയയിൽ എന്തൊക്കെയായിരുന്നു? തോബത്ത്, മിലറബ്, ഉൽബത്തുൽ അൽവാൻ, കഅസ്, ഷംസിയത്ത്. ഐമന്റെ മിസ്സിന് കിട്ടിയ ഹദിയയിൽ എന്തായിരുന്നു? സിമാറിൻ, ഫ്രൂട്ട്സ് ആയിരുന്നു. ഏതൊക്കെ ഫ്രൂട്ട്സ് ആയിരുന്നു? ജുവാഫത്ത്, മാഞ്ച, അനാനാസ്. കം അനാനാസം ഫിസല്ല, ആ സല്ലത്തിൽ എത്ര അനാനാസാണ് ഉണ്ടായിരുന്നത്? ഹംസത്തുൻ. കം മാഞ്ച, എത്ര മാംഗോ ഉണ്ടായിരുന്നു? സിത്തത്തുൻ, സിക്സ്. കം ജുവാഫത്തൻ, എത്ര ജുവാഫയുണ്ടായിരുന്നു? സബാത്തുൻ, സെവൻ. അങ്ങനെ നമ്മൾ അറബിയിൽ സെവൻ വരെ എണ്ണാനും പഠിച്ചു. ഒന്നുകൂടെ നമുക്ക് എണ്ണി നോക്കാം. വാഹിദുൻ,
ഇസ്നാനി സലാസത്തുൻ അർബഅത്തുൻ ഖംസത്തുൻ സിത്തത്തുൻ സബഅത്തുൻ വാഹിദുൻ ഇസ്നാനി സലാസത്തുൻ അർബഅത്തുൻ ഖംസത്തുൻ സിത്തത്തുൻ സബഅത്തുൻ ഇന്ന് നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റാണ് പഠിക്കുന്നത്. അൽ വഹദത്തുൽ ഖാമിസ ഫിഫ്ത് യൂണിറ്റ് പേജ് നമ്പർ 89. തല അൽ ഫജ്റു ഫജ്റ് ഉദിച്ചു. തല അൽ ഫജ്റു പ്രഭാതം ഉദയം ചെയ്തു. തല അൽ ഫജ്റു ഫജ്റ് ഉദിച്ചു. ആ ചിത്രത്തിലേക്ക് നോക്കൂ, സൂര്യൻ ഉദിച്ചു വരുന്നു. ആരെയാണ് ചിത്രത്തിൽ കാണുന്നത്? മൻ ഹാദിഹിൽ ബിൻത്ത്, ആ ഗേൾ ആരാണ്? ആ ഗേളിന്റെ പേരാണ് സെൽവ. സെൽവ നല്ല സ്മാർട്ടായ കുട്ടിയാണ്. സെൽവക്ക് അവളുടെ വീടിന്റെ ഫ്രണ്ടില് ഒരു ഗാർഡൻ ഉണ്ട്, ഒരു ബുസ്താനുണ്ട്. ബുസ്താനുൻ ജമീലുൻ, ബുസ്താനുൻ ജമീലുൻ, നല്ല ബ്യൂട്ടിഫുള്ളായ ഒരു ഗാർഡൻ ഉണ്ട്. അവളെന്നും രാവിലെ അവളുടെ ബുസ്താനിലെത്തും. എന്നിട്ട് ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കും. പക്ഷികളോടും പൂക്കളോടും പ്രാണികളോടൊക്കെ അവള് സംസാരിക്കും. അവള് അതുപോലെ ഇന്ന് അവൾ പാട്ടുപാടുകയാണ്. അവളുടെ ബുസ്താനിൽ നിന്നുകൊണ്ട് അവൾ പാടുന്ന പാട്ടാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. എന്താണ് ഈ പാട്ടിന്റെ പേര്? തല അൽ ഫജ്റു ഫജ്റ് ഉദിച്ചു. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. طلع الفجر غنى الطير قام الزهر فاح العطر فرح الشجر مرح النور جاء النور جاء الخير طلع الفجر غنى الطير قام الزهر فاح العطر فرح الشجر مرح النور جاء النور جاء الخير. എന്താണ് സെൽവ ഈ പാട്ടിൽ പറയുന്നത്? തല അൽ ഫജ്റു ഫജ്റ് ഉദിച്ചു. അന്നത് തൊയ്റു പക്ഷികൾ പാട്ടുപാടി. തല അൽ ഫജ്റു ഫജ്റ് ഉദിച്ചു. അന്നത് തൊയ്റു പക്ഷികൾ പാടി. ഖാമസ്സഹ്റു പൂക്കൾ വിരിഞ്ഞു. ഫാഹൽ ഇത്റു സുഗന്ധം പരന്നു. പൂക്കൾ വിരിഞ്ഞ് സുഗന്ധം പരന്നു. സെൽവയുടെ വീട്ടിലൊക്കെ സുഗന്ധം പരന്നു. ഫരിഹ ഷജറു ഫരിഹു മരം ചിരിച്ചു. മരിഹൻ നൗറു മൊട്ട് രസിച്ചു. ജാ നൂറു ശോഭ പരന്നു. ജാ അൽ ഖൈറു നന്മ വന്നു. ഈ പോയത്തിൽ കാണുന്ന ചുവന്ന അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യണം. എന്നിട്ട് ആ അക്ഷരങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? ഹ ഉ ഖ ഉ ജീം ഐന് ഒയ്ന്. എങ്ങനെയാണ് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്? ഹ ഉ ഹ ഹി ഹു ഖ ഉ ഖ ഹി ഹു ജീം ജ ജി ജു ഐന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.